ഇസ്തിഗ്ഫാറെ ചൊല്ലലോടെ കുറേ നേട്ടങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ. നമ്മൾ ഒരു അസ്തഗ്ഫിറുല്ലാഹില്ലദീ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകളൊക്കെ ഉള്ള പൊരുത്തപ്പെട്ടിരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 70 ഇസ്തിഗ്ഫാറ് ചൊല്ലിയിരുന്നു എന്നാണ്. 70 ഇസ്തിഗ്ഫാറ്. കാരണം എന്താ, ഇസ്തിഗ്ഫാറ് ചൊല്ലുമ്പോൾ അവൻ്റെ ദറജയെ അള്ളാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, ദറജ ഇങ്ങനെ വർദ്ധിക്കും. അവൻ്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കും, വൻപാപമാണെങ്കിലും ചെറുപാപമാണെങ്കിലും തെറ്റുകുറ്റങ്ങൾ പൊറുക്കും. അതുകൊണ്ട് ഒരു ദിവസവും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ചുരുങ്ങിയത് ഒരു 70 അതല്ലെങ്കിൽ ഒരു 101 ഇസ്തിഗ്ഫാറ് നമ്മൾ ചൊല്ലാൻ വേണ്ടി എപ്പോഴും മനസ്സിൽ അത് നമ്മൾ ചൊല്ലിയിരിക്കണം. അതൊരു ദൃഢമായ തീരുമാനമായിരിക്കണം. ഇതിപ്പോൾ 2022 ജനുവരി എത്രയെന്ന്? 1 അല്ലേ? നോഹിയർ എന്ന് പറയും. ശരിക്കും വിശ്വാസിയുടെ നോഹിയർ ഏത് മാസത്തിലാണ് തുടങ്ങണേ? ആരെ പറയാം? പൂമ്പാറ്റയിൽ പറയും. ഒരു വിശ്വാസിയുടെ നോഹിയർ ഏത് മാസത്തിലാണ് തുടങ്ങുന്നത്? അത് ഇംഗ്ലീഷ് മാസം. ആ മുഹറം. മാഷാല്ലാ, മുഹറം മാസം. വാ, എനിക്കൊരു സമ്മാനം തരാം. വാ, ഞാൻ വാ. മാഷാല്ലാ, മുഹറം മാസത്തിലാണ് അല്ലേ? നല്ലോണം പഠിച്ചു വെച്ചോളൂ. മുഹറം മാസത്തിലാണ് ഒരു വിശ്വാസിയുടെ ആ മക്കൾ പറയ് നൂഹിയർ തുടങ്ങുന്നത്. മനസ്സിലായോ? എന്താണ് പേര്? റബി. നല്ല മക്കളാക്കട്ടെ അല്ലാഹു, നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലിഹീങ്ങളായ മക്കളായിട്ട് അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു നല്ല മക്കളാകട്ടെ. അപ്പം മറക്കരുത്, മുഹറം മാസത്തിലാണ് നമ്മുടെ വിശ്വാസിയുടെ നൂഹിയർ തുടങ്ങുന്നത്. ഇത് ഇംഗ്ലീഷ് മാസത്തിലെ നൂഹിയറാണ്. ഒരു വിശ്വാസിയുടെ നൂഹിയർ ഇൻഷാല്ലാ മുഹറം മാസത്തിലാണ്. അപ്പൊ അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം വിചാരണ ചെയ്യാതെ ഒരിക്കലും ഉറങ്ങാറില്ല, ഒരിക്കലും ഉറങ്ങാറില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. എപ്പോഴും മഹാനവറുകൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് മുത്തുനബിയുടെ മധുക പാടിയിട്ടേ ഉറങ്ങുള്ളൂ. ഹസാൻ ഇബ്നു സാബിത്ത് തങ്ങൾ നല്ല പാട്ടുകാരനാണ്, നല്ല പാട്ടുകാരനാണ്. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രമൊക്കെ വലിയ സംഭവമാണ്, നല്ല രസമാണ്. മുത്തുനബിക്കെതിരെ പാടാമെന്ന ആളായിരുന്നു, പക്ഷെ മുത്തുനബിൻ്റെ മുഖം കണ്ട് പറയാതെ ഇസ്ലാമിലേക്ക് വന്നുപോയി ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ എന്തുകൊണ്ടാണ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് മുത്തുനബിയുടെ മധുക പാടാതെ ഉറങ്ങാത്തതെന്ന് ചോദിച്ചപ്പോ ഹസാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എന്നും കിടന്നുറങ്ങുന്നതിന് മുമ്പ് മുത്തുനബിക്കെതിരെ പാടി കിടന്നുറങ്ങിയ ആളായിരുന്നു. ഹസാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് ഒരു കഴിവുണ്ട്, ഓൺ ദ സ്പോട്ടിൽ കവിത എഴുതും, അതങ്ങ് പാടും. അതൊരു വല്ലാത്ത കഴിവാണ്. ഒരാളെങ്ങനെ കണ്ടാൽ ആ പ്രകൃതി ഇങ്ങനെ കവിത ഇങ്ങനെ എഴുതുക, അതങ്ങ് പാടുക എന്നുള്ളത്. അപ്പൊ മുത്തുനബിക്കെതിരെ പാടിയിരുന്നു. അതിനൊക്കെ പ്രായചിത്തമായിട്ട് എന്റെ ശരീരത്തെ വിചാരണ ചെയ്തുകൊണ്ടാണ് ഇന്നവരെ മുത്തുനബിയുടെ മധുക പാടാതെ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ് ഞാൻ കിടന്നുറങ്ങാറില്ല, അത് സ്വന്തം ശരീരത്തെയോട് വിചാരണ ചെയ്യലാണ്. അപ്പൊ നമ്മളെല്ലാവരും ആലോചിക്കാം, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കൂട്ടുകാര്, ചെറുപ്പക്കാരികൾ, കുഞ്ഞു മക്കള്, പ്രവാസികള്, നാട്ടുകാർ, എത്ര വലിയ തിരക്കിനിടയിലാണെങ്കിലും ഇസ്തിഗ്ഫാറ് ചൊല്ലാതെ നമ്മൾ കിടന്നുറങ്ങരുത്. കാരണം അത് നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ശരീരം ചെയ്ത തെറ്റിനെ പ്രായചിത്തമാണ് ഇസ്തിഗ്ഫാറ്. മാത്രല്ല, ഇസ്തിഗ്ഫാറ് ചൊല്ലുന്നവൻ കടക്കാരനായിട്ട് മരിക്കൂല, ഉറപ്പണം. ഇസ്തിഗ്ഫാറ് പതിവാക്കുന്നവർ കടക്കാരായിട്ട് മരിക്കൂല, അത് മഹാന്മാര് പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചൊല്ലാം. മക്കളില്ലാത്തവർ ഇസ്തിഗ്ഫാറ് നിരന്തരം നിരന്തരം പതിവാക്കണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. കിണറ്റിൽ വെള്ളം, നമ്മൾ കിണർ കുത്തുമ്പോ, കൊയൽ കിണർ കുത്തുമ്പോ മാഷാല്ലാ ഇസ്തിഗ്ഫാറ് നമ്മൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കുക. കാരണം എന്താ, ഇസ്തിഗ്ഫാറ് നിങ്ങൾ ചൊല്ലിക്കൊള്ളി, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരുമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്തിഗ്ഫാറ് കൊണ്ട് കുറേ നേട്ടമുണ്ട്, ഒരുപാട് നേട്ടം. ഇൻഷാല്ലാ നമ്മളൊരു 101 ഇസ്തിഗ്ഫാറ് ചൊല്ലാൻ വേണ്ടി പോവാണ്. ഇൻഷാല്ലാ എല്ലാവരും ചൊല്ലി മനസ്സറിഞ്ഞ് ചൊല്ലാം നമ്മുടെ ഇസ്തിഗ്ഫാറ്. കാരണം നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കണം, മനസ്സൊക്കെ നന്നാവണം, മക്കളില്ലാത്തവർക്ക് മക്കളെ വേണം, കടങ്ങൾ വീടണം, വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ മജ്ലിസ് ഒരു പരിഹാരമാവണം. ഇസ്തഗ്ഫിറോ റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
മുഅ്മിനീങ്ങളെ എല്ലാവരുടെ രണ്ട് കൈയിലൂതിയിട്ട് മുഖക്ക തടവി, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ 101 ഇസ്തിഗ്ഫാർ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അത് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ സാധുക്കളായ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. കാമിലായ മഗ്ഫിറത്തിനെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കണ്ടവണ്ട് കണ്ടത് പൊറുക്കണേ അല്ലാഹ്. നാവ് കണ്ട് പറഞ്ഞത് പൊറുക്കണേ അല്ലാഹ്. മനസ്സിൽ ചിന്തിച്ചത് പൊറുക്കണേ അല്ലാഹ്. ഇസ്തിഗ്ഫാറിലൂടെ ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനേ. ഇതൊരു തൗബയായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനേ. ഇതൊരു തൗബയായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇസ്തിഗ്ഫാർ കാരണം ഞങ്ങളുടെ മരണം നീ നന്നാക്കണമല്ലാഹ്. ഇസ്തിഗ്ഫാർ കാരണം ഞങ്ങളെ ഖബറിൽ നീ പ്രകാശിപ്പിക്കണമല്ലാഹ്. ഇസ്തിഗ്ഫാർ കാരണം ഞങ്ങളെ പരലോകം നീ നന്നാക്കണേ അല്ലാഹ്. ഇസ്തിഗ്ഫാർ കാരണം ഞങ്ങളെ നന്മയുടെ തുലാസിന കനം കൂട്ടണം അല്ലാഹ്. ഇസ്തിഗ്ഫാർ കാരണം അല്ലാഹ് സിറാത്ത് മാർഗ്ഗം എന്നെ വേഗത്തിൽ വിട്ടുകിടക്കാൻ ഭാഗ്യം തരണം അല്ലാഹ്. ഇസ്തിഗ്ഫാർ കാരണം വലത് കയ്യിൽ കിതാബ് തരണം അല്ലാഹ്. ഇസ്തിഗ്ഫാർ കാരണം ഞങ്ങളുടെ കൂട്ടത്തിലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമങ്ങൾ പറഞ്ഞവരെ അല്ലാഹ്, ഇന്നലെ മൂർക്കനാട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിറഞ്ഞു കവിഞ്ഞ ജനസാഗരങ്ങളിൽ എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ് മക്കളില്ലാതെ ഇന്നലെ അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ വന്ന സങ്കടത്തോടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അല്ലാഹല്ലാ. മുസ്ലിമീങ്ങളായ കുടുംബങ്ങളും ഇന്നലെ മൂർക്കനാടിലെ മജ്‌ലിസിൽ വന്ന് പങ്കെടുത്തിരുന്നോ? വലിയ പ്രതീക്ഷയിലാണ്, വലിയ പ്രതീക്ഷയിലാണ്, വലിയ പ്രതീക്ഷയിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. ഈ ധനസാഗരങ്ങൾ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബനിക്ക് തരുമല്ലോ എന്നാഗ്രഹത്തോടെയാണ് റബ്ബേ ഇന്നലെ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ച സയ്യിദന്മാരുണ്ട്, ഉസ്താദ്മാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. മക്കളില്ല എന്ന സങ്കടം വിഷമം പ്രയാസം പറഞ്ഞിട്ട് അല്ലാഹല്ലാ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം സ്വാലിഹായ മക്കളെ നൽകണേ റഹ്മാനേ. ഈ വന്യോര് ആറുമട എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങൾ അറിവിന്നിലാവിന്റെ മജ്‌ലിസ് നടത്തുമ്പോ ഈ മജ്‌ലിസില്ലാരല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ? ഈ കുടുംബങ്ങളില്ലാരല്ല മക്കളില്ലാത്തവരുണ്ടോ? ലൈവായി ഞങ്ങളെ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബങ്ങളില്ലാരല്ല മക്കളില്ലാത്തവരുണ്ടോ? അവർക്കെല്ലാം നീ നൽകണമല്ല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. നിന്റെ റഹ്മത്ത് കാരണം നീ നൽകണേ അല്ലാ. മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞവരുണ്ട്, അല്ലാ ഞങ്ങൾക്ക് നിന്നെ പ്രതീക്ഷയാ. ആര് മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞാൽ, മക്കളുണ്ടാകാൻ പ്രയാസമാണെന്ന് പറഞ്ഞാൽ നിന്നിൽ ഞങ്ങൾ പ്രതീക്ഷയാണ് റഹ്മാനെ. കാരണം ഒന്നുമല്ലാത്ത ഞങ്ങളെ ഉമ്മായിയുടെ ഗർഭാശയമെന്ന അത്ഭുത ലോകത്ത് ഒരു പനി തരാതെ, ഒരു ജലദോഷം തരാതെ, ഒരു അസുഖം തരാതെ, ഒരു പ്രയാസം തരാതെ ആ ഗർഭാശയ ലോകത്ത് ഞങ്ങളെ വളർത്തിയ അല്ലാ ഞങ്ങൾക്ക് കണ്ണു തന്നവന്നിയാ, ഞങ്ങൾക്ക് കൈകാലുകൾ തന്നവന്നിയാ. നീയാണ് വലിയവൻ, നിന്നിലാണ് ഞങ്ങളെ പ്രതീക്ഷ. മറിയം ബീവിക്ക് ഭർത്താവില്ലാതെ മക്കളെ കൊടുത്ത അല്ലാ ആര് തടസ്സം പറഞ്ഞാലും നിന്റെ മുമ്പിൽ ഒരു തടസ്സമില്ലല്ലോ റബ്ബേ. ഒരു ഭർത്താവ് എന്ന തടസ്സമില്ലാതെ മറിയം ബീവിക്ക് മക്കളെ കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിലേ
ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര തവണ ചോദിച്ച് ഇബ്രാഹിം നബിക്ക് നീ നൽകിയ പങ്കക്കൂടം റബ്ബേ, ചരിത്രങ്ങൾ ഞങ്ങളെ മുന്നിലുണ്ട്. അറിവിന്ദിലാമിന്റെ മജ്ലിസുകൾ കൊള്ളുന്ന കുടുംബങ്ങളിൽ ആരെല്ലാം മക്കളില്ലാത്തവരുണ്ടോ അവർക്കെല്ലാം നീ നൽകണേ റഹ്മാനേ, നീ നൽകണേ അല്ലാ. കിണർ കുഴിച്ചവരുണ്ട്, കുയൽ കിണർ കുഴിച്ചവരുണ്ട്, വെള്ളം കുറവുള്ളവരുണ്ട്, തീരെ വെള്ളമില്ലാത്തവരുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് നീ വെള്ളം നൽകണേ റഹ്മാനേ, ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെ വീട്ടണേ അല്ലാ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാണ് കടങ്ങൾ വീടുമെന്ന് മഹാന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതാ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലാതെ ഞങ്ങളെ കിടന്നിട്ടില്ല. ഇന്ന് 683-ാമത്തെ മജ്ലിസാണ്. എല്ലാ ദിവസവും ഞങ്ങൾ 101 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. റബ്ബേ റബ്ബേ, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ മക്കള് മരുമക്കള് കൂട്ടുകാര് കൂടെ പഠിച്ചവര് ഭക്ഷണം തന്നവര് സഹായിച്ചവര് സ്നേഹിച്ചവര് വേദനിപ്പിച്ചവര് എല്ലാവർക്കും ഇസ്തിഗ്ഫാറിലോട് പൊറുത്തു കൊടുക്കണേ അല്ലാ. ഇസ്തിഗ്ഫാറിലൂടെ ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കണേ റഹ്മാനേ. ഒരാളോട് നീ വെറുപ്പ് നൽകല്ല അല്ലാ. നീ തന്നെ നാവ് കണ്ട് മരണം വരെ മറ്റൊരാളെ ചീത്ത പറയുന്ന അവസ്ഥ തരല്ലേ റബ്ബേ, മറ്റൊരാളെ കുറ്റം പറയേണ്ട അവസ്ഥ ഞങ്ങളെ നാവിന് നീ തരല്ലേ റബ്ബേ. ഞങ്ങളെ പറഞ്ഞവർക്കല്ല, ഞങ്ങളെ ചീത്ത പറഞ്ഞവർക്ക് കുറ്റം പറഞ്ഞവർക്ക് നീ പൊറുക്കണേ അല്ലാ. അവരെ ഞങ്ങളെ സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. آمين برحمتك يا أرحم الراحمين.